തലശ്ശേരി ബ്രണൻ കോളേജ് പുറത്തിറക്കിയ മാഗസിൻ ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും ആക്ഷേപിക്കുന്നുവെന്ന ആരോപണമുയർന്നതോടെ മാഗസിൻ പേജുകൾ നീക്കം ചെയ്യാൻ തീരുമാനം. സിനിമാ തിയേറ്ററിൽ ദേശീയ പതാക കാണിക്കുമ്പോൾ കസേരയിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന രണ്ടുപേരുടെ ചിത്രമാണ് വിവാദത്തിലായത്. മാഗസിനിൽ ദേശവിരുദ്ധമായി ഒന്നുമില്ലെന്നും തെരുവിൽ സ്ത്രീകൾ ആക്രമിക്കപ്പെടുന്നത് ചിത്രീകരിക്കുക മാത്രമാണ് ചെയ്തതെന്നും കോളേജ് കൌൺസിൽ അറിയിച്ചു. ബ്രണ്ടൻ കോളേജിൽ SFI കോളേജ് യൂണിയൻ പുറത്തിറക്കിയ മാഗസിനിലാണ് ദേശീയ പതാകയെയും ദേശീയ ഗാനത്തെയും അപമാനിച്ചതായി പരാതി ഉയർന്നത്. സിനിമാ തിയേറ്ററിൽ കസേര വിട്ടെഴുന്നേൽക്കുന്ന രാഷ്ട്രസ്നേഹം എന്ന അടിക്കുറിപ്പോടെയാണ് രണ്ടുപേർ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന രേഖാചിത്രമാണ് പ്രതിഷേധത്തിന് കാരണം. വെള്ളിത്തറയിൽ ദേശീയ പതാകയും ചിത്രത്തിൽ കാണാം. ദേശീയതയെ ഇത്തരത്തിലുള്ള അപമാനിക്കുന്ന രീതിയെ വിദ്യാർത്ഥി സമൂഹം, കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹം ഒന്നടങ്കം അതിനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമെന്ന് KSU അറിയിക്കുന്നു. 125 വാർഷികാഘോഷങ്ങൾക്കിടെ പുറത്തിറക്കിയ മാഗസിന്റെ വിതരണം കോളേജ് അധികൃതർ നിർത്തിവെച്ചു. സംഭവം വിവാദമായതോടെ കോളേജ് കൌൺസിൽ യോഗം ചേർന്ന് വിഷയം ചർച്ച ചെയ്തു. മാഗസിനിൽ കമ്മിറ്റിക്ക് തെറ്റുപറ്റിയിട്ടില്ലെന്ന് കൌൺസിൽ വിലയിരുത്തി. ബ്രണ്ണൻ കോളേജ് മാഗസിൻ ഉന്നയിക്കുന്ന ഏറ്റവും സവിശേഷമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണാതെ കേവലം ഒരു ചിത്രത്തിൻ്റെ പേരിൽ ആ മാഗസിൻ ഉന്നയിക്കുന്ന പ്രശ്നങ്ങളെ തമസ്കരിക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ദേശീയഗാനത്തെ ആക്ഷേപിച്ച സ്റ്റുഡന്റ് എഡിറ്റർക്കും അധികൃതർക്കുമെതിരെ DGP പരാതി നൽകുമെന്ന് KSU അറിയിച്ചു. തെറ്റുപറ്റിയിട്ടില്ലെന്ന് കോളേജ് കൌൺസിൽ വിശദീകരിച്ചെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിൽ വിവാദത്തിലായ പേജുകൾ മാറ്റി മാഗസിൻ പുറത്തിറക്കുമെന്ന് കോളേജ് അധികൃതർ പറഞ്ഞു. മനോരമ ന്യൂസ്.